വ്യക്തിപരമായിട്ടുള്ള ഒരു എൻ്റെ ഒരു അനുഭവം ഞാൻ മാർക്സിലായിരുന്നു ഗവേഷണം നടത്തിയിട്ടുള്ളത് അത് ആ ഗവേഷണ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഗവേഷണം നടത്തുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ സർവകലാശാലയ്ക്ക് ഒരു പ്രിലിമിനറി പഠന റിപ്പോർട്ട് അവതരിപ്പിക്കണം അതിൻ്റെ പരീക്ഷയ്ക്ക് വന്നിരുന്നത് അന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു പ്രൊഫസറായിരുന്നു പിൽക്കാലത്ത് എൻ്റെ വലിയ സൗഹൃദം ഞാനുമായി സൂക്ഷിച്ച ഈ കോവിഡ് കാലത്ത് അന്തരിച്ച വേദപാരായണ എന്നു പേരുള്ള ഒരു പ്രവസർ ആയിരുന്നു അദ്ദേഹം അന്ന് തന്നോട് ചോദിച്ചു ഇതാ മാസമൊക്കെ അവിടെ തകരല്ലേ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടില്ല പക്ഷേ വാർത്തകളൊക്കെ തന്നെ വാസ്തവത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴിക്കോട്ടെ മുതലക്കുളത്ത് തന്നെ ബി ടി രണതിപിയൊക്കെ പ്രസംഗിക്കുകയും അങ്ങനെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ എൻ്റെ ഈ പഠന ഗവേഷണം നടക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തിനാണ് ഇതിൽ ചെയ്യുന്നത് ഇത് തകർന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കേണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞ മറുപടി ഇന്നും പ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ പ്രധാനമായി പറഞ്ഞിട്ടുള്ള ഒരു മറുപടി പ്രത്യേകിച്ച് ഒരു അക്കാദമിക പരീക്ഷയുടെ പരീക്ഷകൻ്റെ മുമ്പിൽ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് ഒരു ഒരപഗ്രതന രീതി എന്ന നിലയിൽ ഒരു വായനാ രീതി എന്ന രീതിയിൽ ചരിത്രത്തെ സംസ്കാരത്തെ സമൂഹത്തെ പഠിക്കുന്നതിനും വായിക്കുന്നതിനും മാസം ഒരു ഭരണകൂടവും നിലനിന്നില്ലെങ്കിലും കാലം ഇനിയും പ്രസക്തമായിരിക്കും അത് ഒരു അടഞ്ഞ മതശാസ്ത്രമല്ല മറിച്ച് അത് വളരുന്ന തുറന്ന ഒരു പുസ്തകമാണ് അതിലെ വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൂർണ്ണവിരാമം ഇടാവുന്ന ഒരു ടെക്സ്റ്റല്ല മറിച്ച് അത് അനന്തസാധ്യതകളുള്ള ഒരുപാട് വായനാ സാധ്യതകളുള്ള ഒരുപാട് അപഗ്രദന ശേഷിയുള്ള ഒരു പാഠമാണ് എന്നാണ് അതുകൊണ്ട് തീർച്ചയായും എനിക്ക് തോന്നുന്നത് സുനിലും ഇവിടെ പറയാൻ ശ്രമിച്ചത് ആ ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഇ പി തോംസണും അൽത്തുസറുമായിട്ടുള്ള സംവാദം ഞാൻ എൻ്റെ അൽത്തുസർ എന്നുള്ള പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് ഒരു അധ്യായമായി തന്നെ ചേർത്തിട്ടുണ്ട് അത് എസ് പി സി എസ് ആണ് പ്രസിദ്ധീകരിച്ച് അപ്പോൾ ഒരുപാട് സംവാദ സാധ്യതകളുള്ള വളരുന്ന ലോകത്തോടൊപ്പം വളരുന്ന വളരേണ്ട ഒരു ആശയ സംഹിത എന്ന രീതിയിൽ ഒരു സൈദ്ധാന്തിക പരികല്പന എന്ന നിലയിൽ ആണ് വാസ്തവത്തിൽ മാർസിസം ഇന്നും ലോകത്ത് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള വായനയുടെ ശേഷി എന്നതിനപ്പുറത്ത് അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം മാർസിൻ്റെ ശവകുടീയരത്തിൽ വെച്ച് ഏങ്കൽസ് ചെയ്യുന്ന പ്രഭാഷ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മാർച്ച് പതിനേഴിന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മാർക്സ് ലോകത്തിലെ ഭരണകൂടങ്ങളാൽ വെറുക്കപ്പെട്ട് ലോകത്തിലെ വലിയ മുതലാളിമാരാൽ വെറുക്കപ്പെട്ട് വലിയ കോർപ്പറേറ്റുകളാൽ വെറുക്കപ്പെട്ട് മാർക്സ് നമ്മെ വെട്ടുപിരിഞ്ഞിരിക്കുകയാണ് അതേസമയം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആദരവ് പിടിച്ചു പറ്റി ലക്ഷക്കണക്കായ വിപ്ലവകാരികളുടെ ആദരവ് പിടിച്ചു പറ്റി മാർക്സ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കും മാർക്സിനോട് വ്യക്തിപരമായി വിരോധമുണ്ടായിരുന്നില്ല ആർക്കും മാർക്സിനോട് വ്യക്തിപരമായി വിരോധമുണ്ടായിരുന്നില്ല മറിച്ച് മാർക്സിനോടുണ്ടായിരുന്ന വിരോധം എന്നത് വാസ്തവത്തിൽ മുതലാളിത്തത്തെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ കോർപ്പറേറ്റുകളിലെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഭരണകൂടത്തെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ മാത്രമായിരുന്നു അതിനപ്പുറത്ത് വാസ്തവത്തിൽ വെറുക്കുന്നവരുടെ പോലും ആദരവ് ഏറ്റുവാങ്ങിയാണ് മാർക്സ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന സൂചനയാണ് വാസ്തവത്തിൽ എങ്കിൽ സാ പ്രഭാഷണത്തിലൂടെ ലോകസമക്ഷം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്ന് ലോകത്ത് പ്രത്യേകിച്ച് ഞാൻ സ്വയം തന്നെ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് അംബേദ്കറെക്കുറിച്ചൊരു ഗവേഷണം നടത്താൻ എനിക്ക് അന്നൊന്നും തോന്നിയില്ല എന്ന് അംബേദ്കറെക്കുറിച്ച് തീർച്ചയായും പിൽക്കാലത്ത് ഞാൻ ധാരാളമായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പി കെ എസിൻ്റെ മുഖ പ്രസിദ്ധീകരണമായിട്ടുള്ള മുന്നോട്ടിൽ കഴിഞ്ഞ പതിനഞ്ച് ലക്കകളായി ഞാൻ മാക്സും അംബേദ്കറും എന്ന പരമ്പര എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് അന്ന് ഇത് തോന്നിയില്ല എന്നതും ഇന്ന് എന്തുകൊണ്ട് തോന്നുന്നു എന്നതും വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളവും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളവും എല്ലാ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളവും എല്ലാ സാംസ്കാരികമായി ഇടപെടൽ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും പ്രസക്തമാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത് മാർക്സിനെ നമ്മൾ വലിയ രീതിയിൽ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴും അംബേദ്കറെ അർഹിക്കും വിധത്തിൽ കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ പോയിരുന്നെങ്കിൽ അത് നമ്മുടെ ജ്ഞാന വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ പൊതുബോധത്തിലുണ്ടായിട്ടുള്ള ചില അന്ധബിന്ദുക്കളുടെയും ചതിക്കുഴികളുടെയും ഫലമായാണ് ആ ചതിക്കുഴിയിൽ ഞാൻ വീഴാം നമ്മൾ ആരും വീഴാം അതുകൊണ്ടാണ് അതിന് ചതിക്കുഴി എന്ന പേര് ബൈങ് സ്പോട്ട് എന്ന പേര് രാഗ് ഡെറിഡ നൽകിയിട്ടുള്ളത് രാഗ്ഡെറിഡയെക്കുറിച്ച് ഒരു ഒറ്റ വാചകം മാത്രം പറയാം ഈ സന്ദർഭത്തിൽ രാഗ്ഡെറിഡയുടെ ഒരു പ്രത്യേകത അദ്ദേഹം ഏത് പുസ്തകം കിട്ടിയാലും ഏത് കൃതി കിട്ടിയാലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കൃതിയാണെങ്കിൽ അത് വായിച്ച് അവനിർമ്മിച്ച് അതിൻ്റെ മറ്റുള്ളവർ കാണാത്ത വിമർശനം മുന്നോട്ട് വച്ച് ആ കൃതിയെ ഒരു പരിധിവരെ നിലംപരിശാക്കുന്ന സമീപനമായിരുന്നു അങ്ങനെ ഒരു സമീപനമുള്ള ഒരു മനുഷ്യൻ ഒരു ദക്ഷിണാശാലി എന്ന നിലയിൽ ലോകത്ത് ഖ്യാതി നേടിയ ഡെറഡയെ അമേരിക്കയിലെ ഒരു സർവകലാശാല മാർക്സിനെക്കുറിച്ച് സംസാരിക്കാം വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ക്ഷണിക്കുകയുണ്ടായി അദ്ദേഹം അവിടെ നാല് ദിവസമായി നടത്തിയിട്ടുള്ള പ്രഭാഷണം നമുക്കെല്ലാവർക്കും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രഭാഷണങ്ങൾ സമാഹരിച്ചാണ് മാർക്സിൻ്റെ ഭൂതങ്ങൾ എന്നുള്ള ലോകത്ത് തന്നെ പ്രസിദ്ധമായി തീർന്ന പുസ്തകം അച്ചടിക്കപ്പെട്ടത് അസുഖത്തിൽ മാക്സിനെ അദ്ദേഹം നിലംബരിശാക്കുകയായിരുന്നില്ല മാർക്സ് തിരിച്ചു വരുന്നതിലൂടെ മാത്രമേ ഇന്നത്തേതു കോർപ്പറേറ്റുകളുടെയും മുതലാളിത്തത്തിൻ്റെയും ലോകത്ത് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ അത് വിളിച്ചു പറയാൻ ഏതെങ്കിലും പ്രവാചകൻ എഴുന്നേറ്റ് വരേണ്ടതില്ല മറിച്ച് ഇന്നത്തെ ജീവിതാവസ്ഥ മാത്രം അതിന് തെളിവാണ് എന്ന് പറഞ്ഞ് അക്കമിട്ട് പത്തോളം കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പത്തോളം കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്കിന്ന് വെള്ളം കിടക്കാത്ത അതിരുകളായി സുനിൽ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങളെ കാണുന്നതിന് പകരം മറിച്ച് ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്ന ഇന്നത്തെ സാമൂഹ്യാവസ്ഥ ആവശ്യപ്പെടുന്ന നമ്മുടെ ജീവിതം ആവശ്യപ്പെടുന്ന മൂർത്തമായ ഇടപെടൽ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്സ് മുന്നോട്ട് വെച്ചുള്ള മാർക്സ് മാർക്സിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ പതിപ്പിൽ കാര്യങ്ങൾ മാറുന്നതിനെക്കുറിച്ച് ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നതിനെക്കുറിച്ച് ആ മാറ്റത്തിനനുസരിച്ച് മാർക്സ് മുന്നോട്ട് വെച്ച ആശയങ്ങളെ തന്നെ വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തഞ്ച് കൊല്ലമായ ഈ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച് ഇരുപത്തഞ്ച് കൊല്ലത്തിനിടയിൽ ഒരുപാട് മാറ്റം ലോകത്ത് സംഭവിച്ചിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ മുഴുവൻ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കാത്തത് ഇതൊരു രേഖയാണ് ഇതൊരു ചരിത്രപരമായി ഒരു സംഘടന ഒരു സംഘാടനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ മാനിഫെസ്റ്റോ ആണ് അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ ഭാഗമായി അത് ചേർക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ഭാഗമായി ഇനി ഒട്ടനവധി കാര്യങ്ങൾ ചേർക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മാസിനെ സംബന്ധിച്ചിടത്തോളം ഏകൽസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ള ലെൻ ഉൾപ്പെടെയുള്ള മൗസത്വം ഉൾപ്പെടെയുള്ള ഇന്നും ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള ഒട്ടനവധി മാസ്റ്റ് സൈദ്ധാന്തികരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും രീതിയിൽ അടച്ചു വെക്കേണ്ട ഒരു പുസ്തകമാണ് പൂർണ്ണവിരാമം ഇട്ട് വെക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല മറിച്ച് ഇത് സാമൂഹികമായ മാറ്റങ്ങൾക്കൊപ്പം സാംസ്കാരികമായ മാറ്റങ്ങൾക്കൊപ്പം ഉൽപ്പാദന രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം വാസ്തവത്തിൽ വികസിപ്പിക്കേണ്ട ഒന്നാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയിൽ പല ആലോചനകളും പല ചിന്തകളും ലോകത്തുണ്ടാവുന്നുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും പോലെ പ്രൊഫസർ വേദപാരായണ അന്ന് എന്നോട് സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ആവർത്തിച്ച് ചോദിക്കപ്പെടുക മാത്രമല്ല നമ്മെ തന്നെ അത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അസ്വസ്ഥപ്പെടുത്തുകയും വേണം കാരണം അങ്ങനെ അസ്വസ്ഥപ്പെടുത്തിയില്ലെങ്കിൽ സ്റ്റീഫൻ ഗീംബ്ലാറ്റ് പ്രശസ്ത നവചരിത്രവാദിയായിട്ടുള്ള സ്റ്റീഫൻ ഗ്ലൈംബ്ലാറ്റ് ഈ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഞാനിപ്പോൾ അമേരിക്കയിലെ ക്ലാസ് റൂമുകളിൽ മാർസിസം നേർക്കുനേർ പറയാറില്ല കാരണം പറയുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്നില്ലേ തകർന്നില്ലേ എന്നാണ് പക്ഷേ അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ കഴിയാത്ത കാലത്തോളം ഞാൻ അവരോട് മാസ്യസത്തിൻ്റെ ഇതര സാധ്യതകൾ നവ നവചരിത്രവാദത്തിൻ്റെയും ഒക്കെ രീതിയിലാണ് അവതരിപ്പിക്കാറ് എന്ന് അദ്ദേഹം ഇവിടെ ഈ കോഴിക്കോട്ട് സംസാരിക്കേണ്ടായി അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് മാക്സിനെക്കുറിച്ചും പറയുമ്പോൾ തീർച്ചയായും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരസ്പര ബന്ധിതമായിട്ടുള്ള അനിവാര്യമായും ബന്ധപ്പെടുത്തേണ്ട അനിവാര്യമായും പരസ്പരം ഉൾക്കൊള്ളേണ്ട രണ്ട് ചിന്താധാരകളാണ് രണ്ട് അനിവാര്യമായിട്ടുള്ള സാമൂഹിക ഇടപെടൽ ശേഷികളാണ് അത് വളരെ പ്രധാനമാണല്ലോ സമൂഹത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് സാമൂഹികമായി നിരന്തരം ഇടപെട്ടതുകൊണ്ടാണ് ആ ഇടപെടൽ ശേഷി ഒരു പക്ഷേ ഒരു പരിധിവരെ കുറഞ്ഞു പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വിമോചന സമരത്തെ തുടർന്നായിരിക്കും എന്നാണ് പലരും പഠനവിധേയമാക്കിയിട്ടുള്ള കേരളത്തെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങളിലൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കാരണം അന്ന് ജാതി മത ശക്തികളുടെയൊക്കെ വളരെ തീവ്രമായിട്ടുള്ള എന്തിന് പറയുന്നത് ലോകം തന്നെ ഈ ചെറിയ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തെ ജനാധിപത്യ രീതിയിൽ മുതലാളിത്ത രാജ്യത്ത് വന്നിട്ടുള്ള വളരെ താൽക്കാലികമായ ഒരു പ്രതിഭാസമായിട്ട് പോലും ഭയപ്പെട്ടതിന് ഒട്ടനവധി തെളിവുകളുണ്ട് ആദ്യകാലത്ത് വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള ആദർ കോസ്റ്റർ ഉൾപ്പെടെ കേരളത്തിൽ വന്നത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗാസനത്തെക്കുറിച്ച് പഠിക്കാനായിരുന്നില്ല മറിച്ച് കമ്മ്യൂണിസത്തിൻ്റെ ദുര്യോഗത്തെക്കുറിച്ച് ചിന്തിക്കാനായിരുന്നു എന്ന് എം എൻ വിജയൻ്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് തീർച്ചയായും യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പോലും ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ മുതലാളിത്തം ഭയപ്പെടുന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗൗരവമായി ആലോചിക്കേണ്ട വസ്തുതയാണ് അതുകൊണ്ടാണ് ഫ്രഡറിക് ജെയിംസൺ ആക്ച്വലി എക്സിസ്റ്റിംഗ് മാർസിസം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തമായ ഒരു ലേഖനം എഴുതിയത് കാരണം ചൈനയെ സംബന്ധിക്കുന്ന ക്യൂബയെ സംബന്ധിക്കുന്ന വിമർശനങ്ങൾ ശക്തമായി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സൈദ്ധാന്തയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിലാണ് അതിനോട് മറുപടി എന്നോണം ഫെഡ്രിക് ജെയിംസൺ ഈ ഒരു ദീർഘമായ ലേഖനം എഴുന്ന് അതിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന മാർക്സിസം എന്നുള്ളത് കാരണം നമുക്ക് ബങ്കല്പത്തിൽ എപ്പോഴും മാർസിസം ആവാം മറ്റ് പല ആശയങ്ങളും ആവുന്നത് പോലെ യൂട്രോപ്യൻസുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ മാർസിസം ഏറ്റുമുട്ടിയത് എന്ന് നമുക്കറിയാം കാരണം അവരുടെ സങ്കല്പത്തിൽ ഭാവനയിൽ അവരുടേത് മാത്രമല്ല നമ്മളുടെയും ഭാവനയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു മാർക്സിസം ഉണ്ടെങ്കിൽ അതാണ് വാസ്തവത്തിൽ മാർസിസത്തിന് ഇടതുപക്ഷത്തിന് പുരോഗമന ശക്തികൾക്ക് മതരപേക്ഷ ശക്തികൾക്ക് ജനാധിപത്യ ശക്തികൾക്ക് മുതലാളിത്ത വിരുദ്ധ ശക്തികൾക്ക് എക്കാലത്ത് ഊർജ്ജം നൽകുക എന്ന് ഫെഡ്രിക് ജെയിംസൺ പറയുന്നുണ്ട് അദ്ദേഹത്തോട് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ചൈനയെ വിമർശിക്കാം ക്യൂബയെ വിമർശിക്കാം അങ്ങനെയൊക്കെ വിമർശിക്കുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന യഥാർത്ഥ മാസ്യസം എന്നുള്ളത് അത് എങ്ങനെയാണ് മാസ്യസത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷം എന്നതുകൊണ്ടാണ് ഇന്നലെ സൂർജിത് ഭവനിലേക്ക് ഓടിക്കയറാൻ ഇന്ത്യയിലെ ഫാസിസ്റ്റുകളുടെ പോലീസിന് കഴിയുന്നത് കാരണം അവർ ഭയപ്പെടുന്നത് ഇപ്പോഴും ഭയപ്പെടുന്നത് ഇനി അങ്ങോട്ടും ഒരുപക്ഷെ ഭയപ്പെടുക ഇങ്ങനെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന മാസിസ്റ്റുകളെ ആയിരിക്കും സങ്കല്പത്തിൽ സ്വപ്നത്തിൽ നമുക്ക് മാക്സിസമാവാം മറ്റ് പലതരത്തിലുള്ള സങ്കല്പ സ്വർഗവാദികളാവാം പക്ഷേ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇടപെടുന്ന സാമൂഹികമായി ഇടപെടുന്ന സമൂഹത്തിൽ വേരോടിക്കൊണ്ടിരിക്കുന്ന വർഗീയതയെ ഫാസത്തെ വംശീയതയെ ചോദ്യം ചെയ്യുന്ന ഒരു മാസം ഇന്ത്യയിൽ ഉണ്ടാവുക എന്നത് ഉണ്ടാവുന്നു എന്നത് നിലനിൽക്കുന്നു എന്നത് ഫാസിസ്റ്റുകളെ ഭയപ്പെടുത്തുന്നുണ്ട് മുതലാളിത്തത്തെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇന്ന് മാസിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അംബേദ്കരെക്കുറിച്ച് കൂടി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നതിലേക്ക് തീർച്ചയായും കാരണം മാസിനെക്കുറിച്ച് നമ്മൾ ഇനിയും കേൾക്കാനിരിക്കുകയാണ് നേരത്തെ കേട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഈ സന്ദർഭത്തിൽ പോകണമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തീർച്ചയായും ഇന്നിപ്പോൾ നമ്മൾ അംബേദ്കരെ കുറിച്ച് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അംബേദ്കറെക്കുറിച്ച് നമ്മളൊക്കെ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ശില്പി എന്ന ഒറ്റ പാചകത്തിലാണ് തീർച്ചയായും ഞങ്ങളൊന്ന് പഠിക്കുന്ന കാലത്ത് അംബേദ്കർ ഫിലോസഫി പോലുള്ള ഒരു വിഷയത്തിൽ പോലും സബ്ജക്റ്റിൻ്റെ ഭാഗമായിരുന്നില്ല സിലബസിൻ്റെ ഭാഗമായിരുന്നില്ല ഇന്ന് ഇന്ത്യയിലെ മിക്കവാറും സർവകലാശാലയിൽ അതൊരു വിഷയമാണ് പക്ഷേ അടുത്ത കാലത്ത് ഡൽഹി സർവകലാശാലയിൽ അംബേദ്കറെ എടുത്തു മാറ്റി ആ സർവകലാശാലയിൽ കഴിഞ്ഞ മാർച്ച് മാസം ഈ വർഷം മാർച്ച് മാസം അവിടുത്തെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷപരവും എന്നാൽ ഗൗരവപൂർണവുമായി നടത്തിയിട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു അവിടുത്തെ വൈസ് ചാൻസലർ വളരെ കൃത്യമായി ട്രൗസറിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം തന്നെ നടത്തിയിട്ടുള്ളത് വാജ്പേയി മുതൽ സവർക്കർ വരെ ഉദ്ദേ ഉദ്ധരിച്ചുകൊണ്ടാണ് മാത്രമല്ല അവിടെ ജനഗണമന ചൊല്ലിക്കഴിയുമ്പോൾ ഒരു ശാഖയിലൊക്കെ നടക്കുന്നതുപോലെ ഒരാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഭാരത് മാതാക്കി ജയി വിളിച്ചപ്പോൾ ഈ എഴുന്നേറ്റ് നിന്ന് നമ്മളൊക്കെ ജനഗണമന കഴിഞ്ഞ് ഇരിക്കാൻ പോവാണല്ലോ അപ്പോൾ ശരിക്ക് വീണുപോയില്ല എന്നുള്ളത് ഭാഗ്യമാണ് അത്രമാത്രം ഉച്ചത്തിൽ ഒരൊറ്റ ആളാണ് ഞാൻ ഫിലോസഫി ഡിപ്പാർട്ട്മെൻ്റ് തലവനോട് ചോദിച്ചു ഇദ്ദേഹം ആരാണ് എവിടെ നിന്ന് വന്നതാണെന്ന് പിന്നീട് അദ്ദേഹത്തിനൊന്നും അറിയില്ല എങ്ങനെ വന്നതാണെന്നോ എവിടെ നിന്ന് ആരാണ് ആരാണിതിന് അദ്ദേഹത്തിന് അനുവാദം കൊടുത്തതെന്നോ അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഈ നൂറ് കൊല്ലത്തെ തത്ത ഇന്ത്യയുടെ ഇന്ത്യയുടെ ഉള്ള ഇടപെടലുകളെ സംബന്ധിക്കുന്ന ഒരു മുഖ്യ പ്രഭാഷണം ഒന്നര മണിക്കൂറോളം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ അംബേദ്കറെ തീർച്ചയായും ആ ഒരു അന്വേഷണം കൂടിയാണ് എന്നെ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഗൗരവമായി ഇടപെടാനുള്ള അവസരം ആയി എനിക്ക് മാറ്റാൻ സഹായിച്ചത് ഞാൻ അംബേദ്കറെ ഭരണഘടനാ ശില്പിയായോ ദളിത് നേതാവായോ അല്ല അവതരിപ്പിച്ചിരുന്നത് ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിച്ചത് ഇപ്പോഴും അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ജ്ഞാനോദയ ദർശനത്തിൻ്റെ എൻലൈറ്റന്മെൻറ്റിൻ്റെ ഉപജ്ഞാതവായിട്ടാണ് അതിൻ്റെ പോൽഘാടകനായിട്ടാണ് ജ്ഞാനോദയം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം റിനൈസൻസും അതുപോലെ തന്നെ എൻലൈറ്റന്മെൻറ്റും ഒന്നിച്ചു പോകുന്ന രണ്ട് പദങ്ങളാണ് കാരണം നമുക്ക് നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് ധാരാളം പറയും പക്ഷേ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രബുദ്ധതയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അധികമായി അങ്ങനെ പറയാറില്ല പക്ഷേ പ്രബുദ്ധത എന്നുള്ളത് ഒരു ദാർശനിക സമീപനമാണ് പക്ഷെ അത് വെറും ഒരു ദാർശനിക സമീപനമല്ല മറിച്ച് അത് ലോകത്തെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള എക്കാലത്തും പങ്കുവഹിച്ചിട്ടുള്ള ഒരു തത്വ ചിന്താപരമായിട്ടുള്ള സമീപനമാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ യൂറോപ്പിലെ ഈ ജ്ഞാനോദയത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ജ്ഞാനോദയ ദർശനത്തിൻ്റെ മുഖ്യ ദാർശനികനായി അറിയപ്പെടുന്ന ഇമാനുവൽ കാൻ്റ് വാസ്തവത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ എഴുതിയ പ്രബന്ധം ആ പ്രബന്ധത്തിൻ്റെ പേര് എന്താണ് പ്രബുദ്ധത എന്നാണ് എന്താണ് പ്രബുദ്ധത ഒരു ഉത്തരം എന്നാണ് ചെറിയ ലേഖനമാണ് ചെറിയ ഒരുപാട് വലിയ ദാർശനിക കൃതികൾ എഴുതിയിട്ടുള്ള ഞങ്ങൾ ഏത് സ്ഥാനം മൂന്ന് മാസമാണ് കാൻ്റിൻ്റെ ഒരൊറ്റ പുസ്തകം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരുപാട് വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഈ കാൻ്റിൻ്റെ ഈ ചെറിയ ലേഖനത്തിൽ പറയുന്നത് പ്രബുദ്ധത എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യർ ഒരു സമൂഹം നട്ടലിൽ നിൽക്കാൻ പഠിക്കുന്നതാണ് നാൾ ഭയങ്കര മെറ്റാഫറിക്കലായിട്ടാണ് രൂപകാൽമകമായിട്ടാണ് പറയുന്നത് നട്ടലിൽ നിൽക്കാൻ ഒരു ഒരു വിഭാഗം ഒരു മനുഷ്യ സമൂഹം പഠിക്കുന്നതാണ് അതിനുള്ള വിവരം ആർജിക്കുന്നതാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് ഈ വാസ്തവത്തിൽ ഇങ്ങനെ നട്ടലിൽ നിൽക്കാത്തത് അറിവ് കേടുകൊണ്ടോ അറിവുണ്ടാക്കാനുള്ള ശേഷിയില്ലാത്തുകൊണ്ടോ അല്ല മറച്ച് ഭയങ്കൊണ്ടാണ് നാം ഈ ഭയം കൊണ്ട് സ്വന്തം യുക്തി ഉപയോഗിക്കാൻ കഴിയാത്ത മനുഷ്യന് യുക്തിബോധം എന്നുള്ളത് മനുഷ്യരിൽ ആന്തരികമായി തന്നെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് യുക്തിയും അധ്വാനവും ഇത് രണ്ടും സമന്വയിപ്പിച്ചാണല്ലോ മനുഷ്യൻ വാസ്തവത്തിൽ മറ്റ് ഭഗങ്ങളിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്നതും നിലയുന്നതും അത് മാർക്സ് തന്നെ മൂലധനത്തിൽ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പം ഈ യുക്തി ബോധം കൊണ്ട് മനുഷ്യന് അവൻ അകപ്പെട്ട അടിമത്തത്തെക്കുറിച്ച് അവൻ സ്വയം അകപ്പെട്ട അപക്വമായ ജീവിതാവസ്ഥയെക്കുറിച്ച് പറയാൻ കഴിയാതെ വന്നിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് അവൻ സ്വതന്ത്രമാകുന്നതാണ് ആ അവസ്ഥയിൽ നിന്ന് അവൻ മുക്തി നേടുന്നതാണ് അതിൽ നിവർന്ന് നിന്ന് കാര്യങ്ങൾ പറയാൻ പഠിക്കുന്നതാണ് ജ്ഞാനോദയമെന്നാണ് അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ അംബേദ്കർക്ക് മുമ്പ് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ പക്ഷേ ഒരു ദർശനമെന്ന രീതിയിൽ ഒരു തത്വന്ത എന്ന രീതിയിൽ ആഖ്യാനം മുന്നോട്ട് വെച്ചത് അംബേദ്കർ ആണ് എന്നതിൽ അംബേദ്കർ നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും ഉണ്ടാവില്ല അങ്ങനെ ജ്ഞാനോദയ ദർശനം മുന്നോട്ട് വെക്കുന്നതിലൂടെ അംബേദ്കർ ചെയ്തത് എന്താണ് എന്നതിൻ്റെ ചോദ്യം അംബേദ്കർ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ആ ഉത്തരം കണ്ടെത്താൻ നമ്മൾ മാർക്സിലേക്കും മാർക്സിന് ശേഷം ഉണ്ടായിട്ടുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആൽത്തൂസർ ഉൾപ്പെടെ അന്റോണിയോ ഗ്രാംഷി ഉൾപ്പെടെ ഒട്ടനവധി ദാർശനിലേക്ക് കൂടി കടന്നു പോകേണ്ടി വരും അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ മാർക്സ് ഏറ്റവും കൂടുതലായി പറഞ്ഞിട്ടുള്ളത് പ്രതിപാദിച്ചിട്ടുള്ളത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചാണ് എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ചാണ് അത് വലിയ സത്യവുമാണ് യാഥാർത്ഥ്യവുമാണ് ഇന്നുമാണ് ഇന്നും നമ്മൾ ആലോചിച്ചോക്കുക നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നത് കേരളത്തിലാണ് പ്രത്യേക അന്തരീക്ഷത്തിലാണ് നമുക്ക് ഒരുപാട് വളർച്ചയും വികാസം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ വളർച്ചയും വികാസമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ലോക മുതലാളിത്തത്തിന് റദ്ദിയാൻ പറ്റിയേക്കും നാളാണ് കാരണം എന്താ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂലധനം ചെലവഴിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധിക്ക് വേണ്ടി നിർമ്മിത ബുദ്ധിക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടാവുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആയാലും മറ്റ് ബഹുരാഷ്ട്ര കമ്പനികളായാലും കോടിക്കണക്കിന് രൂപ വാരിക്കോര് ചിലവാക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയാണ് അങ്ങനെ നിർമ്മിത ബുദ്ധി വികസിച്ചു വരുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും ഫോണുകൾ ഉൾപ്പെടെ നമ്മളൊക്കെ വളരെ സ്വകാര്യമാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഒരുപക്ഷേ നമ്മളിൽ നിന്ന് പോക്കറ്റ് അടിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളെയും സ്ക്യൂസിങ് എന്നാണല്ലോ മാർക്സ് ഉപയോഗിച്ച് മാർക്സ് ഉപയോഗിച്ച് ജർമ്മൻ വാക്കണം അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലൊക്കെ സ്ക്യൂസിങ് എന്നാണ് അങ്ങനെ നമ്മളെ സ്ക്യൂസ് ചെയ്യാനുള്ള പിഴിഞ്ഞെടുക്കാനുള്ള ഒരു രീതി ശാസ്ത്രത്തെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നതിന് നമ്മൾ കമ്പ്യൂട്ടറിനെതിരാണെന്നോ നിർമ്മിത ബുദ്ധിക്കെതിരാണെന്നോ ഒന്നും അർത്ഥമില്ല പക്ഷേ നിർമ്മിത ബുദ്ധിക്ക് എന്തുകൊണ്ട് ഏത് രീതിയിൽ അതിനെ നടപ്പിലാക്കുന്നു എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിലനിൽക്കുന്ന മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്കും രാഷ്ട്രങ്ങളുടെ സ്വകാര്യതയിലേക്കും ദേശീയതകളുടെ സ്വകാര്യതയിലേക്കും എല്ലാം ഇടിച്ചു കയറുന്ന രീതിയിലായിരിക്കും രൂപപ്പെടുത്തുക എന്നതിൽ ഇപ്പോൾ ഇതുവരെയുള്ള നാളിതുവരെയുള്ള ഉൽപ്പാദന ഉപകരണങ്ങളുടെ വികാസത്തിൻ്റെ ചരിത്രം നമുക്ക് തെളിവുകൾ നൽകുന്നു അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അംബേദ്കറെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃഷ്ണപള്ളയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാരായണ ഗുരുവിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മാസിനെ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയുകയില്ല എന്ന ഉത്തമ വിശ്വാസം ഒരു വിശ്വാസം എന്ന രീതിയിൽ രൂപപ്പെട്ടതല്ല മറിച്ച് നമ്മുടെ പഠന പ്രക്രിയയുടെ ഭാഗമായി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് പറയേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും ഇന്ന് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി എന്തുകൊണ്ട് ഈ ജ്ഞാനോദയം അംബേദ്കർ നടത്തിയിട്ടുള്ള ജ്ഞാനോദയത്തെക്കുറിച്ച് ദീർഘമായി പറയാനുള്ള ഒരു സന്ദർഭവും സമയവും അല്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ രണ്ട് കാര്യം പറയാം ഒന്നാമണ ഭരണഘടന എല്ലാവരും പറയുന്നതാണ് നമുക്ക് ആർക്കും ഇതിൽ സംശയമില്ല പക്ഷേ ഈ ഭരണഘടന എങ്ങനെ ഉണ്ടായതാണ് ഈ ഭരണഘടന ഉണ്ടായത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ അഞ്ചിന് മഹാരാഷ്ട്രയിലെ മഹദിൽ അംബേദ്കർ നടത്തിയിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയമായ സാംസ്കാരികമായ സാമൂഹികമായ ഇടപെടലുണ്ട് ആ ഇടപെടൽ എന്നുള്ളത് വനസ്മൃതിയുടെ ദഹനമായിരുന്നു അത് വെറുതെ നമ്മളൊക്കെ ഈ സർക്കാർ ഉത്തരവൊക്കെ കത്തിക്കുന്ന പോലെ ഇങ്ങനെ കത്തിക്കായിരുന്നില്ല അതൊരു ചടങ്ങായി അനുഷ്ഠാനമായി അതൊരു മതാത്മക രീതിയിലാണ് അത് നിർവഹിച്ചിരുന്നത് വാസ്തവത്തിൽ അതിൻ്റെ അനുഷ്ഠാനപരത എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് അതിൻ്റെ ഈ അത് കത്തിച്ച സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ളത് മനുസൃതിയുടെ ശ്മശാനം എന്നാണ് ക്രിമറ്റോറിയം ഓഫ് മനുസ്മൃതി എന്നാണ് മൂന്ന് വാചകങ്ങളാണ് അവിടെ മൂന്ന് മൂലയിലായിട്ട് എഴുതി വെച്ചിരുന്നത് ഒന്ന് ഡിസ്ട്രോയ് അൺടച്ചബിലിറ്റി എന്നായിരുന്നു രണ്ടാമത്തേത് മൂന്നാമത്തത് ബറി ബ്രാഹ്മണിസം എന്നാണ് ഇത് മൂന്നും വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും വളരെ പ്രധാനമായിരുന്നു എന്ന് മാത്രമല്ല ഈ മൂന്ന് മുദ്രാവാക്യങ്ങളുടെ ഊർജത്തിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മുടെ ആധുനിക ഇന്ത്യൻ ഭരണഘടന ഉദയം കൊണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്ന് അവിടെ അംബേദ്കർ പ്രസംഗിച്ചു അംബേദ്കറുടെ വളരെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ്ട്ടുള്ള സഹ്രബ്ദെ അവിടെ പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ ജന്മം കൊണ്ടൊരു ബ്രാഹ്മണ് പക്ഷേ ബ്രാഹ്മണിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊടിയ അനീതികളെ ഞാൻ എതിർക്കുന്നത് കൊണ്ടും അത് രാജ്യത്ത് ഈ അനീതികൾക്ക് നിദാനമാകുന്നു എന്നതുകൊണ്ടും അതിനെ കത്തിക്കുക എന്നുള്ളത് പരസ്യമായി കത്തിക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ ദൗത്യമാണ് അതൊരു ഭാവി ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള അനിവാര്യമായ ഉത്തരവാദിത്തമാണ് എന്നാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ സൂചിപ്പിക്കുന്നത് മനുസ്മൃതിയുടെ ദഹനം എന്നുള്ളത് മനുസ്മൃതിയുടെ ശ്മശാനവും മനുസ്മൃതിയുടെ ആയി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന നമ്മൾ നോക്കിയാൽ മതിയല്ല ആധുനിക പാർലമെൻ്റ് ഇപ്പോൾ ഉണ്ടാവേണ്ടത് ഈ കാലത്ത് ഉണ്ടാകേണ്ടത് ഏറ്റവും ആധുനികമായ ആധുനികതയും അതിൻ്റെ പാരമ്യത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഹൈ മോഡേണിറ്റി എന്നും പോസ്റ്റ് മോഡേൺ എന്നൊക്കെ ലോകത്ത് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ഈ പാർലമെൻറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് ഇ എം എസും വെട്ടി പെട്ടുതിരിപ്പാടും ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ പൂണൂൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണരിങ്ങനെ ചുറ്റു നിൽക്കുകയാണ് നമ്മുടെ ബഹുമാന പ്രധാനമന്ത്രി അവിടെ സാഷ്ടാംഗം പ്രണയിക്കുകയാണ് അവിടെ ഇന്ത്യയുടെ പ്രസിഡന്റിന് അവർ ദളിതായതുകൊണ്ട് ആദിവാസി ആയതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് വിധവ ആയതുകൊണ്ട് സന്ദർശിക്കാൻ പോലും ഇടപില്ലാത്ത വിധത്തിൽ ഞങ്ങളിതാ പഴയ മനുസ്മൃതിയുടെ ആവിഷ്കാരം തന്നെയാണ് ലക്ഷ്യമിടുന്നത് നിങ്ങൾ ഏത് കസരമിലിരുന്നാലും കുഴപ്പമില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളും എന്ന് തന്നെയായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം ബ്രാഹ്മണിസം പറഞ്ഞു കൊണ്ടിരുന്നത് അത് തന്നെ ഇപ്പം പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ജ്ഞാനോദയം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണിസത്തിൻ്റെ നട്ടല്ലൊടിക്കുന്നതിലൂടെ മാത്രമേ ഉയർന്നു വരാൻ കഴിയുള്ളൂ അത് അവിടെ തന്നെ ജന്മം കൊണ്ട് ബ്രാഹ്മണനായി എന്ന് പറഞ്ഞ സഹസ്രാബ്ദ ഉൾപ്പെടെയുള്ള ബ്രാഹ്മണരുൾപ്പെടെ ഇന്ത്യയിലെ നല്ലവരായിട്ടുള്ള ജനാധിപത്യവാദികളായിട്ടുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും വാസ്തവത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഉൾക്കൊള്ളേണ്ടതാണ് കാരണം അത് ഉൾക്കൊള്ളുന്നതിന് എന്താണ് നമുക്ക് തടസ്സമുള്ളത് അങ്ങനെ തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും പാരമ്പര്യവാദികളാണ് നമുക്കറിയാമല്ല ഹിന്ദു കോഡ് അവതരിപ്പിച്ച അടുത്ത കാലത്ത് ഈ കോമൺ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമോ പല വേദികളിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഹിന്ദു കോഡ് നടപ്പിലാക്കുമ്പോൾ ഹിന്ദു കോഡിൻ്റെ ഗുണഭോക്താക്കളാണ് അതിന് പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗുണഭോക്താക്കളാണ് ഇന്ന് ഹിന്ദു എന്ന ഇൻവെർട്ടർ കോമക്കകത്ത് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ വലിയ ഒരു ഭാഗം ജനങ്ങൾ പക്ഷേ അന്ന് ഈ ഹിന്ദു കോഡിനെ എതിർത്തതിൽ വാസ്തവത്തിൽ ദീൻദയാൽ ഉപാധ്യയും ഇപ്പം അംബേദ്കർ മാറ്റി ദീൻദയാൽ ഉപാധ്യയെ ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്ന സംഘപരിവാർ ഉൾപ്പെടുത്തുന്ന ദീൻദയാൽ ഉൾപ്പെടെയുള്ള സവർക്കർ ഉൾപ്പെടെയുള്ള ഗോൾവാൾക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമായിരുന്നില്ല നമ്മുടെ പുരോഗമന സാഹിത്യത്തിനെ മാതൃക തന്നെ സൃഷ്ടിച്ചു എന്ന് നമ്മളൊക്കെ തന്നെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ചന്തു മേനോൻ ഉൾപ്പെടെ പറഞ്ഞത് അല്ല ഇത് നടപ്പിലാക്കിയാൽ പിന്നെ നമ്മളെ അതുമുണ്ടോ നമ്മളെ ജാതിയുണ്ടോ നമ്മളെ ഉണ്ടോ എന്നായിരുന്നു അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ആരെങ്കിലും സുമാർ വിളിച്ചു പറയുന്നതോ അല്ലെങ്കിലും വ്യക്തിപരമായി നേരത്തെ ഏംഗൽസ് പറഞ്ഞതുപോലെ ഏതെങ്കിലും വ്യക്തിയോടുള്ള വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ അടിസ്ഥാനത്തിൽ പറയുന്നോ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ഇന്ന് ഇന്ത്യയിൽ വംശീയ അധികാര വ്യവസ്ഥ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥ വളരെ പെട്ടെന്നുണ്ടായതല്ല പത്ത് നൂറ് കൊല്ലമായി അതിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോവുകയാണ് അപ്പോഴേക്ക് സമ്പൂർണ്ണമായി ഈ ബ്രാഹ്മണാധിപത്യ വ്യവസ്ഥയുള്ള ഒരു രാജ്യമായി ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറും അത് മാറും എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് ആർ എസ് എസ് വിട്ടിട്ടുള്ള സുധീഷ് മിന്നിയുടെ ആത്മകഥ എങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ജാതിയെ ഇതിനകത്ത് തന്നെ സൃഷ്ടിക്കുന്നത് എന്നും അതെങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും അപ്പം ഈ വെറുപ്പ് വെറുപ്പുൽപാദനം എന്നുള്ളത് വാസ്തവത്തിൽ നമ്മൾ കരുതുന്ന പോലെ വെറുതെ മുസ്ലിം വിരോധമോ അല്ലെങ്കിൽ ക്രിസ്തീയ വിരോധോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിരോധമോ പ്രക്ഷേപിക്കുന്നതിലൂടെ ഉണ്ടാവുന്നതല്ല മറിച്ച് ഈ ബ്രാഹ്മണിസത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു മ്ലേച്ഛ സങ്കല്പമുണ്ട് ആ മ്ലേച്ഛ സങ്കല്പം തന്നെയാണ് സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് പോലെ മറ്റെല്ലാ അസ്പൃശ്യ സാമൂഹ്യ വിഭാഗങ്ങളായി നേരത്തെ മുദ്രകർത്തപ്പെട്ട മനുഷ്യരെയും മാറ്റി നിർത്തപ്പെടുന്നു അതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് വിൽക്കീസ് ബാനു എന്ന സ്ത്രീയെ ഇന്നിപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ വിൽക്കീസ് ബാനു എന്ന് പറയുന്ന സ്ത്രീ പലതവണ ബലാത്സംഗത്തിന് വിധേയമാക്കിയപ്പെട്ട് വയറിലുള്ള കുട്ടി പോലും മരിച്ചുപോയി സ്വന്തം കുട്ടി മൂന്ന് വയസ്സോ നാല് വയസ്സോ ഉള്ള കുട്ടി അവരുടെ മുമ്പിൽ തന്നെ കൊല്ല ചെയ്യപ്പെട്ട് കുടുംബത്തിലെ ഒട്ടനവധി ആളുകളെ കൊല ചെയ്യപ്പെട്ട് ഈ ദൈന്യമെല്ലാം കണ്ടു നിന്ന് അതിൻ്റെ ഭാരം മുഴുവൻ പേറി ഈ ലോകത്തോട് ഇതൊക്കെ വിളിച്ചു പറയാനുള്ള ശേഷി സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും മതനിരപേക്ഷവാദികളുമൊക്കെ അവർക്ക് കൊടുത്തു അതിൻ്റെ ഫലമായി കേസ് നടത്തി അവർക്ക് കേസിൽ വിജയമുണ്ടായി വിജയം അവർ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല അതൊരിക്കലും പറയാൻ പറ്റില്ല കാരണം സംഘങ്ങൾക്കും ഇതുപോലുള്ള ഇതിനൊക്കെ വിധേയമാകുന്ന പെൺകുട്ടി സൂര്യനിലയിലെ പെൺകുട്ടിക്ക് പോലും ഇതുവരെയും ജീവിതം ഉണ്ടായിട്ടില്ല എന്നാണ് ആ കുടുംബത്തെ അടുത്തറിയുന്ന ഒരു സുഹൃത്ത് എൻ്റെ കൂടിയൊരു സുഹൃത്തായത് കൊണ്ട് എനിക്ക് സംശയരഹിതമായി പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായും അവരുടെ മുറിവ് അങ്ങനെ ഉണങ്ങുന്നതല്ല പക്ഷേ അവർക്ക് കേസിന് സഹായിച്ചവരെയൊക്കെ ജയിലിലാക്കുകയാണ് ചെയ്തത് മറിച്ച് തടവ് പുള്ളികളെ പുറത്ത് കൊണ്ടു മാത്രമല്ല അവർ ശ്രേഷ്ഠരായ ബ്രാഹ്മണരാണ് എന്നും അതുകൊണ്ട് അവർ ശിക്ഷ അവർക്ക് ഇളവ് അനുവദിക്കേണ്ടത് ആ ഏത് നയപ്രകാരമാണ് ഏത് നയപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന എന്നായാലും അതിന് അനുവാദം കൊടുക്കുന്നില്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു നിയമവ്യവസ്ഥയാണ് അത് ബ്രാഹ്മണാധികാര വ്യവസ്ഥയാണ് അത് മനുസ്മൃതിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ പ്രകാരം അവർക്ക് ഇളവ് കൊടുക്കുകയും ചെയ്യുകയാണ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് അടുത്ത കാലത്തുണ്ടായ രണ്ട് വിധികളിൽ അവർ ഉദ്ധരിക്കുന്നത് മനുസ്മൃതിയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം എത്ര ലജ്ജാകരമാണ് ഈ ആധുനിക ഇന്ത്യ ഇത്രമാത്രം സാമൂഹികമായി വികാസം നേടിയുള്ള സാമ്പത്തികമായി വികാസം നേടിയുള്ള ഈ ആധുനിക ഇന്ത്യയിലാണ് വാസ്തവത്തിൽ ബ്രാഹ്മണരായതുകൊണ്ട് അവരെ വെറുതെ വിടുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് അതൊരു വെറും പ്രഖ്യാപനമല്ല ബ്രാഹ്മണാധികാരത്തെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോ എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ വെല്ലുവിളിയെ നേരിടുക എന്നത് തന്നെയാണ് വാസ്തവത്തിൽ നമുക്കിനി ചെയ്യാനുള്ളത് അതുകൊണ്ട് ഈ വെല്ലുവിളിയെ നേരിടുക എന്നുള്ളത് വാസ്തവത്തിൽ അംബേദ്കറെ തിരിച്ചറിഞ്ഞുകൊണ്ടും അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള ജ്ഞാനോദയ ദർശനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടും അത് തീർച്ചയായും ഇന്നത്തെ ലോകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ നോട്ട് നിരോധിക്കുമ്പം അതിൻ്റെ ഇരകളാവുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരാണ് ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ തൊഴിലില്ലാതെ നടന്നത് കാശ് പോക്കറ്റില്ലാതെ നടന്നത് വീട്ടിലിരിക്കേണ്ടി വരുന്നത് ഇന്ത്യയിലെ ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരുമ്പോൾ ഇന്ത്യയിലെ ഏത് പൗരനും പൗരയും അതിനിരയാവുന്നത് നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ഇന്ത്യ എന്നത് വേറിട്ട ഒരു അസ്വത്വമല്ല എന്ന് നമ്മുടെയൊക്കെ ഭാഗമാണ് എന്ന് ആ ഇന്ത്യയെ തിരിച്ചു പിടിക്കുകയാണ് ആ ഇന്ത്യയെ പുനഃസ്ഥാപിക്കുകയാണ് ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തെ മതേതരിപേക്ഷതയെ തിരിച്ചു പിടിക്കുക എന്നതാണ് വാസ്തവത്തിൽ അംബേദ്കർ നൽകിയിട്ടുള്ള മാർക്സ് എക്കാലത്തും ലോകത്തിന് തന്നെ നൽകിയിട്ടുള്ള മാർക്സിനെ കുറിച്ചുള്ള ഒരു എഡ്വേഴ്സിൻ്റെ വിമർശനത്തിന് ഏജാസ് അഹമ്മദ് എഴുതിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു മറുപടി ഉണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് തൊഴിലാളി വർഗം പോലും ആവാൻ കഴിഞ്ഞില്ല എന്നത് അത് ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇ എം എസ് എഴുതിയ ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ലോകത്തിന് മുമ്പിൽ ഏജാസ് അഹമ്മദ് ഇംഗ്ലീഷിൽ കൂടി എഴുതുന്നത് കൊണ്ട് ഏജാസ് അഹമ്മദ് മുമ്പ് കോഴിക്കോട്ട് സംസാരിക്കുമോ പലരും പറയുണ്ടായി ഇതൊക്കെ ഇവിടെ നമ്മളൊക്കെ പറയുന്നില്ലേ പലരും പറയുന്നില്ലേ പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഏജാസ് അഹമ്മദ് അദ്ദേഹം തന്നെ സങ്കല്പിച്ചതുപോലെ അദ്ദേഹം തന്നെ ഭയപ്പെട്ടതുപോലെ ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെ അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്ജക്റ്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ മരിക്കുകയാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട അനുസ്മരണങ്ങളൊക്കെ ഏഷ്യൻ പത്രത്തിൽ ഉൾപ്പെടെ വന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിരിക്കും ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഏജാസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബരി മസ്ജിദ് ഉണ്ടായപ്പോൾ അതുവരെ പൂർണമായ അർത്ഥത്തിൽ അതിനുശേഷം മാസിന്നൊന്നും അർത്ഥമില്ല പക്ഷേ ക്ലാസിക്കൽ മാസിസത്തിലെ രീതിശാസ്ത്രം മാത്രം ഉപയോഗിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൽത്തുസറ പോലും അംഗീകരിക്കാത്ത അംഗീകരിക്കാത്തൊരാളായിരുന്നു ഏജാസ് അഹമ്മദുമായി ദീർഘമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചെറിയ ഭാഗങ്ങളൊക്കെ യശാമനി വാരികയിൽ അന്ന് ചെയ്തിരുന്നു അൽത്തുസറേ പോലും അംഗീകരിക്കാത്ത ഒരാളാണ് ആ രീതിയിലുള്ള സമീപനമായിരുന്നു പക്ഷേ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അദ്ദേഹം കൽക്കത്തയിൽ ചെയ്ത പ്രഭാഷണം ചെയ്യാൻ ഉദ്ദേശിച്ച പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് തന്നെ മാറ്റുകയും ആ തലക്കെട്ട് ഇന്ത്യയിലെ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാംജി വായന എന്നാക്കി തിരുത്തുകയും പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ ലേഖനങ്ങൾ എഴുതുകയും ആ ലേഖനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പുസ്തകമായി തീരുകയും ആ പുസ്തകങ്ങളൊക്കെ ഡൽഹിയിലെ ലെഫ്റ്റ് വേർഡ് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് അദ്ദേഹം ഭയപ്പെട്ടത് ആ ഭയപ്പെട്ട ആ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം ആ ഭയപ്പെട്ട ആ പ്രസംഗത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതും ഗ്രാംശി നേരത്തെ മുന്നോട്ട് വെച്ചതും അർഹിക്കും വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുമായ ഒരു കാര്യം സാമ്പത്തിക വ്യവസ്ഥ പോലെ തന്നെ ഒരു ആശയാധികാര വ്യവസ്ഥ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഓരോ രാജ്യത്തും ഓരോ ദേശത്തും പ്രവർത്തിക്കുന്നുണ്ട് ആ ആശയാധികാര വ്യവസ്ഥയുടെ പ്രത്യേകത രാംജിക്ക് മനസ്സിലായത് മുസോൾനിയുടെ തടവറയിൽ ഇരുന്നു കൊണ്ടായിരുന്നു കാരണം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാണ് അദ്ദേഹം വിചാരിച്ചത് നമ്മൾ വിചാരിക്കുന്നത് ജിഗിനേഷ് ബേബാനിനെയൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോൾ അളി ദളിതനായതുകൊണ്ട് പിടിച്ചോണ്ടുപോകാന്നാണ് നാളെ ഏത് എം എൽ എയും ഏത് എം പി എയും ഏത് മന്ത്രിയെയും പിടിച്ചുകൊണ്ടുപോകാൻ ഫാസിസ്റ്റുകൾക്ക് യാതൊരു സങ്കോചവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫാസിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക തന്നെ വേണം ഒള്ളാക്കിൻ്റെ സ്റ്റേറ്റ് ക്യാപിറ്റലിസം ഉൾപ്പെടെ അന്നത്തെ അന്ന് നടപ്പിലാക്കിയ സ്വജനപക്ഷപാത മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ എല്ലാ മുതലാളിമാർക്കും എല്ലാ കോർപ്പറേറ്റുകൾക്കും തുല്യമായി മത്സരിക്കാൻ അവസരമില്ല വാസ്തുത്തിൽ അന്ന് ഹിറ്റ്ലർ എന്താണോ ചെയ്തത് അന്ന് മുസാലിനി എന്താണോ ചെയ്തത് അന്ന് ഫ്രാങ്കോ എന്താണോ ചെയ്തത് അതേ രീതിയിലുള്ള സങ്കുചിത മുതലാളിത്തം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ടാണ് അദാനിയും അംബാനിയും മാത്രം തഴച്ച് വളർന്ന് നമ്മളുടെ ഒക്കെ വീട്ടിനെ മുമ്പിൽ കൂടി പോസ്റ്റിട്ടിരിക്കുകയാണ് ആരോട് സംബന്ധം ചോദിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല ഞാനത് ഇടാൻ വന്ന ആളോട് ചോദിച്ചു പറഞ്ഞു അതല്ല നിങ്ങൾ വേറെ ചോദിക്കണം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല കാരണം എൻ്റെ ഗൈറ്റിൽ ഇടുമ്പോൾ എനിക്ക് ചോദിക്കാലോ എന്നതുകൊണ്ട് ചോദിച്ചു പോയാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യ എന്നുള്ളത് ഈ ഇന്ത്യയിലെ ആശയാധികാര വ്യവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് ഗാംജി ഇന്ത്യ എന്ന് പറഞ്ഞില്ലെങ്കിലും എന്തുകൊണ്ട് ആധുനിക മുതലാളിത്തം വന്നതിന് ശേഷവും ഈ പറയുന്ന പഴഞ്ചനായ പഴകി ദ്രവിച്ച വംശീയ വിദ്വേഷാന്ത്രിതമായ ആശയ സംഹിതകൾ മനുഷ്യരെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് ഹെജുപണി വാസോദിലെ ഹെജിപണി എന്ന പേര് വാക്ക് ലെനിൻ ഉപയോഗിച്ചാണ് അത് വേറൊരു കോൺട്രസ്റ്റിലാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഉപയോഗിച്ച് അന്ന് റഷ്യയിൽ വിപ്ലവം എന്നുള്ളത് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഒരു ഓർമ്മ പെണ്ണുംകുളയിൽ സ്ട്രൈക്ക് എന്നുള്ള ഈ ഐസൻസേൻ്റെ സിനിമ കളിക്കുകയാണ് അപ്പോൾ നമ്മളെ കോളേജിലെ സൂപ്പർ ഹെഡ്ഡായിട്ടുള്ള കുമാരേട്ടൻ ചോദിച്ചു എല്ലാ മാഷെ ഇതെന്താണ് ഇതിലാകെ നിരാശയാണല്ലോ എല്ലാം തകർച്ചയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉപരേട്ട നാളെ തന്നെ നമുക്ക് ബാറ്റൽഷിപ്പ് പോതങ്കിലുണ്ട് അതൊന്ന് കണ്ടാൽ ശരിയാവും എന്ന് തമാശയായിട്ടും കാര്യമായിട്ടും പറയണ്ടേ അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ആ ഒരു പ്രത്യേക ഭൗതിക സാഹചര്യത്തിനകത്താണ് ലെനിൻ ഹെജിമണി ഉപയോഗിക്കുന്നത് ആ അന്നത്തെ ഒരു കോൺട്രസ്റ്റിൽ നിന്ന് വിഭിന്നമായി വാസ്തവത്തിൽ ഗ്രാംജി അതിനെ ഗാംജിയെ സംബന്ധിച്ചിടത്തോളം മാസം എന്നുള്ളത് ചെറിയ പ്രായത്തിലാണല്ലോ ഗ്രാംജി ഇതൊന്നും പുഴൻ വായിക്കാനൊന്നും ജയിലിൽ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ പക്ഷേ മാർക്സും ഏംഗൽസും ലെന്നും ഒക്കെ അദ്ദേഹം നിർബാധമുദ്ധരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ശരിയായിരിക്കുവ എന്ന് പ്രത്യേകം പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയായ തത്യാന ഈ കൃതികളൊക്കെ സോവിയറ്റ് യൂണിയനിലേക്ക് കടത്തി കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ഈ പ്രോഗ്രസ് ബുക്കിനൊക്കെ ഈ ഗാന്ധിയുടെ ഗതികൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാനൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അന്നേ കത്തിച്ചു പോയിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ജയിലറകൾക്ക് ഉള്ളിൽ നിന്ന് കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ച ഉദ്ധരണികളെല്ലാം ശരിയാണ് എന്ന് സോവിയറ്റ് യൂണിയനിലെ ഇതിന് പരിശോധിക്കാൻ നിയമിക്കപ്പെട്ട അക്കാദമികവും പുരോഗമനപരവുമായി ചിന്തിക്കുന്ന ആളുകൾ ഒറിജിനൽ പാഠങ്ങൾ പരിശോധിച്ചുകൊണ്ട് ജർമ്മനി ഭാഷയിലും അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലും റഷ്യൻ ഭാഷയിലും മൂലധനം പ്രത്യക്ഷപ്പെട്ടിരുന്നു മാർക്സ് ജീവിച്ചിരിക്കുന്ന കാലത്തന്നെ അതിൽ മാസ് വലിയ രീതിയിൽ ആകൃഷ്ടനാവുകയും വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും കാരണം അതൊരു ഒരു സാധ്യതയാണല്ലോ നമ്മളൊരു കൃതി സ്വന്തം ഭാഷയിൽ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അത് വായിച്ചറിയാനുള്ള വലിയ സാധ്യതയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ആശയാധികാര വ്യവസ്ഥ എന്നുള്ളത് ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് അതുവരെയുള്ള വായനയിൽ തെളിഞ്ഞിരുന്നില്ല മറിച്ച് നമ്മൾ ആധുനിക സമൂഹവും ആധുനിക രീതിയിൽ ചിന്തിക്കും നമ്മളെല്ലാവരും ഒന്നിച്ച് ട്രെയിനിൽ പോവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും എന്നൊക്കെ മാത്രമാണ് നമ്മൾ ചിന്തിച്ചത് പക്ഷെ നമുക്കറിയാം വന്ദേ മാതരൊക്കെ ഓടുന്നുണ്ടെങ്കിലും ഡൽഹിയിൽ ഇപ്പോഴും എല്ലാവർക്കും ഒന്നിച്ച് സഞ്ചരിക്കാൻ കഴിയില്ല ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഒന്നിച്ച് നമ്മളുടെ ഭക്ഷണം വസ്ത്രമോ മറ്റ് പാർപ്പിടമോ ഒന്നും ഇപ്പോഴും ശരൺകുമാർ ലിമ്പാറിലെ വീടെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രോഹിത് ബെമ്മൂലെ കോളേജിൽ പഠിക്കുന്നതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങളുടെ പരമ്പരകൾ നമ്മ മുമ്പിലുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ബ്രാഹ്മണാധികാര വ്യവസ്ഥയിലേക്ക് വീണ്ടും എഴുതി വീണുപോകും അങ്ങനെ അപ്പോൾ വാസ്തവത്തിൽ കുത്ര ആസനം ദദർശ എന്ന് പറയാത്തോണ്ട് അടുക്കളയിൽ നിന്ന് തല്ലുകിട്ടിയ വീ ഈ ഭട്ടവതിരിപ്പാടിനെ നമ്മൾ സങ്കടത്തോടോ ആലോചിച്ചതുകൊണ്ടോ ഓർമ്മിച്ചതുകൊണ്ടോ കാര്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇന്ന് ഈ അംബേദ്കർ ആ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ജ്ഞാനോദയ ദർശനത്തെ ആ അർത്ഥത്തിൽ തിരിച്ചറിയുകയും ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം അംബേദ്കറുടെ ഇംഗ്ലീഷിൽ അഞ്ചാമത്തെയോ ആറാമത്തെയോ വോളിയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഗുജറാത്തിലെ ഒരു ദളിതായിട്ടുള്ള അസ്പൃശ്യ സമുദായത്തിൽ പെടുന്ന ഒരു സ്ത്രീക്ക് പ്രസവിച്ചപ്പോൾ ഭയങ്കര അസുഖം ഭയങ്കര പനി കുട്ടിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് ഡോക്ടറി ഒന്നും കിട്ടാൻ വഴിയില്ല പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യ ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സാധ്യത നമുക്കറിയാം ഡോക്ടർ പൽപുവിന് ഇവിടെ നിഷേധിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ നാരായണഗുരു പറയുന്നത് അവരാണല്ലോ നമുക്ക് സന്യാസം തന്നത് കാരണം ശംഭൂവിനെ വധിക്കുന്ന വ്യവസ്ഥയല്ല മറിച്ച് ശംഭൂകന് തപസ് ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥ ഉണ്ടായി എന്നുള്ളത് പല സമരങ്ങളിലൂടെയാണെങ്കിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെയും ഒരു ഇന്ത്യ ഉണ്ടായി എന്ന് പ്രധാനമന്ത്രി അടുത്ത കാലത്ത് പരിഹസിക്കേണ്ട ഈ വാസ്തവത്തിൽ ഇന്ത്യ രൂപപ്പെട്ടത് തന്നെ ആധുനിക കൊളോണിയൽ കാലഘട്ടത്തിലാണ് അതിനു മുമ്പ് നമുക്ക് നാട്ടുരാജ്യങ്ങൾ മാത്രമായിരുന്നു എന്ന ചരിത്രപരമായ വസ്തുത അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല അത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പരിമിതി മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ പരിമിതി കൂടിയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ആശയാധികാര വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു സമരം കൂടി നമ്മൾ നടത്തുമോ ഈ കഥ കൂടി പ്രസക്തമാണെന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് അവിടെ അങ്ങനെ അവസാനം ആരുടെയൊരു സഹായത്തിൽ ഇദ്ദേഹത്തിന് ഡോക്ടർ കിട്ടി ഡോക്ടറെ കൊണ്ടുവന്നു ഡോക്ടർ മുറ്റത്തിരുന്നു വളരെ ദൂരെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് കയറില്ല കാരണം ഇത് അസ്പൃശ്യ സമുദായത്തിൽപ്പെട്ട ആളെ വീടാണ് അപ്പോൾ അങ്ങനെ ഈ ഈ രോഗിയെ പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നു പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നപ്പോൾ ഈ ഡോക്ടർക്ക് ഈ ഇയാളുടെ പനി നോക്കണം തെർമോമീറ്റർ ഒക്കെ ഉണ്ട് അന്ന് തന്നെ അപ്പോൾ ഈ തെർമോമീറ്റർ ഉപയോഗിച്ച് പനി നോക്കണം പക്ഷേ ഇവരുടെ വായിൽ വെച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയില്ല അപ്പോൾ ഈ തെർമോമീറ്റർ അയൽവാസിയായ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ അയൽവാസിയായ മുസ്ലിമിനെ അയത്തം ഇല്ലാത്തത് അയാളെ സംബന്ധിച്ചിടത്തോളം അസ്പൃശ്യത എന്നത് അദ്ദേഹം ആചരിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹം ഈ തെർമോമീറ്റർ ചൂടളക്കാനുള്ള ഉപകരണം ഈ ലളിതായിട്ടുള്ള സ്ത്രീയുടെ വായിൽ വെച്ചു അങ്ങനെ പനി നോക്കി വീണ്ടും ഈ ഡോക്ടർ ഈ പറയുന്ന അയൽവാസി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഈ ഉപകരണമെടുത്ത് അത് തുടച്ച് വൃത്തിയാക്കി കഴുകി ശേഷം ഡോക്ടറെ ഏൽപ്പിച്ചു എന്ന ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മധ്യവർത്തികൾ ഉണ്ടാവേണ്ടി വന്നത് എന്നൊക്കെ ഇന്നിപ്പോൾ വാസ്തവത്തിൽ ഒരുപാട് കളവുകൾ ഒരുപാട് വ്യാജ നിർമ്മിതികൾ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ മണിപ്പൂരിലെ ഒരു വിഭാഗത്തെ കൊന്നൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തെ മറ്റൊരു വിഭാഗത്തെ കൊന്നൊടുക്കുന്നതിന് എന്നതിനുള്ള ഉത്തരം കൂടി വാസ്തവത്തിൽ ഈ അംബേദ്കറുടെ ഈ കഥയിൽ ആ കഥ മാത്രല്ല കേട്ടോ ഒരുപാട് കഥകൾ പറയുന്ന ഒരു വോളിയാണത് ഈ കാലടിയിലെ കടത്തിൽ സ്ത്രീ വീണതുൾപ്പെടെ ഒരുപാട് കഥകൾ ആ വാല്യത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മണിപ്പൂര് അഞ്ച് വർഷം മുമ്പ് മണിപ്പൂർ യൂണിവേഴ്സിറ്റി നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു വളരെ മനോഹരമായ സ്ഥലമാണ് അവിടെ സ്ത്രീകൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ വളരെ ഉഷാറുള്ള സ്ത്രീകളാണ് മതേഴ്സ് മാർക്കറ്റ് ഉണ്ട് അവിടെ വെറും സ്ത്രീകൾ മാത്രമുള്ള അമ്മമ്മ അമ്മമാരുടെ കമ്പോളം എന്നറിയപ്പെടുന്ന അമ്മമാർ വളരെ ആരോഗ്യത്തോടുകൂടിയും ഊർജ്ജസ്വലതോടുകൂടിയും ധീരമായും അങ്ങാടിയിലൊക്കെ വിഹരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് സ്ത്രീയെ കണ്ടാൽ അറക്കുന്ന ശാരദക്കുട്ടി പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കാണുകയുമില്ല എന്നാണ് പക്ഷേ പുരുഷന്മാരായ ഇവിടെ ഷാഹിൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാഹിനെ അത് കണ്ടു എന്ന് എഴുതി വെച്ച പോലെയാണ് എൻ്റെ ഓർമ്മ അപ്പോൾ എന്തായാലും തീർച്ചയായും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജോൺ ബർഗറൊക്കെ പറയുന്ന പോലെ ഇത് കാണുന്നതും അവരറിയാതെ തന്നെ ഒരു കാഴ്ചാസുഖം അനുഭവപ്പെടുന്ന ആയതുകൊണ്ട് അങ്ങനെയാണല്ലോ ഈ ഭാവര്യാനന്തര സിനിമയിൽ ഫാദർ സൺ ആൻഡ് ഹോളി വാർ എന്നുള്ള പ സിനിമയിൽ ഗുസ്തി കാണുന്ന ആൺകുട്ടികൾ സെക്സ് സിനിമ കണ്ട് ഇറങ്ങി വരുന്ന ആൺകുട്ടികൾ അവർ പറയുന്നുണ്ട് ഈ സെക്സ് സിനിമയൊക്കെ ഇതിലൊരു തമാശയാണ് തെരുവിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബലാത്സംഗത്തിൽ കൂടാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉത്തരേന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു മാനസികാവസ്ഥ ഒരു ആഖ്യാനം അത് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയണം അത് ഇന്ത്യ മുഴുവൻ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഈ അവര വിദ്വേഷത്തിൻ്റെ ഫാസത്തിൻ്റെ കാലത്ത് മാക്സിരേയും അംബേദ്കരെയും ആവർത്തിച്ച് വായിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുകയാണ് നന്ദി